ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വരട്ടിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബീഫ് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇത് കേരള സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ബീഫ്. അപ്പോൾ ഞാനിപ്പോൾ 1/2 kg ബീഫ് ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞത്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞപ്പൊടി, ചുവന്ന മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി വേണം, മുളക് പൊടി വേണം, പിന്നെ ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ്, നാരങ്ങ, ഒരു നാരങ്ങ പിഴിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാനിത് ഓരോ ഇൻഗ്രീഡിയൻസായിട്ട് ആഡ് ചെയ്യുക, പൊടികളെല്ലാം മിക്സ് ചെയ്തു. അപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു 1/2 teaspoon മുളക് പൊടി, പിന്നെ ഒരു 2 teaspoon മല്ലിപ്പൊടി, കൊറിയാണ്ടർ, ഒരു 1 teaspoon കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും പൊടികൾ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ബാക്കി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നാരങ്ങാ നീരും മിക്സ് ചെയ്തു. ഇനി പൊടികൾ മിക്സ് ചെയ്തതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇതിൽ ഒരു 1/2 teaspoon ജിഞ്ചർ പേസ്റ്റ് ഉണ്ട്, പിന്നെ 1/2 teaspoon ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ എടുത്ത് വെച്ചിരുന്ന 1 നാരങ്ങയുടെ നീര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യും. ഈ ബീഫ് വേവിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ വേണ്ടിയിട്ട് ഈ ബീഫിനെ ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റുക. പ്രഷർ കുക്കറിലാണ് വേവിക്കുന്നത്. പ്രഷർ കുക്കറിൽ ആക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തു. ഇനി അതിലേക്ക് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 200 ml വെള്ളം എടുത്തിട്ടുണ്ട്. ഒഴിക്കുക. എന്നിട്ട് ഒരു 6-7 whistle അടുപ്പിക്കുക. ബീഫ് വേവുന്നവരെ, ഈ ബീഫ് മുമ്പ് വേവിച്ചത് അവർ 6-7 whistle അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 6-7 whistle അടുപ്പിക്കുക. ഇനി നമുക്ക് ബീഫ് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് സവാള. ഒരു ഞാനിപ്പോൾ 1/2 kg ബീഫിന് ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ഒരു 4-5 എണ്ണം, അത് ഇങ്ങനെ ക്യൂബ്സായിട്ട് അരിഞ്ഞത്, ഒരു 3-4 പച്ചമുളക്, 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി സ്പൈസസ് നമുക്ക് വേണ്ടത് ഫെനൽ, പെരിഞ്ചീരകം വേണം, പിന്നെ മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം, ഗരം മസാല വേണം, പിന്നെ എണ്ണ വേണം, വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, വെളിച്ചെണ്ണ വേണം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും. ഇത് കൂടാതെ തേങ്ങ വേണം. അപ്പോൾ തേങ്ങ, ഇപ്പോൾ തേങ്ങാപ്പൂൾ, ഉണക്കിയ തേങ്ങാപ്പൂൾ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇനി ഇവിടെ ഇപ്പോൾ അത് ഇല്ലാത്തത് കാരണം ഞാൻ കുറച്ച് ഡ്രൈ കോക്കനട്ട് പൗഡർ, കോക്കനട്ട് പൗഡറാണ്, അപ്പോൾ ഈ പൗഡർ അതിന് പകരം യൂസ് ചെയ്യണം. അപ്പോൾ ഒരു ടേസ്റ്റ് സെയിം തന്നെയായിരിക്കും, പക്ഷേ തേങ്ങാപ്പത്തിന് പകരം. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാനിൽ, അതായത് ബീഫ് വരട്ടാൻ ഉപയോഗിക്കുന്ന പാനിൽ ഒരു 2-3 tablespoon വെളിച്ചെണ്ണ, അതിനിപ്പോൾ 2-3 tablespoon വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരക ഇടും. പെരിഞ്ചീരക ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാളയാണ് അടുത്തിട്ട് വേണ്ടത്. അപ്പോൾ സവാള ഇതിലേക്ക് ഇടുക. പെരിഞ്ചീരകം എണ്ണ ചൂടായായിരുന്നു നേരത്തെ തന്നെ, ഞാൻ അതിലേക്കാണ് പെരിഞ്ചീരക ഇട്ടത്. ഇനി സവാള ഇടുക. സവാള നന്നായിട്ട് വഴറ്റണം. സാധാരണ നമ്മളെല്ലാ എന്ത് റെസിപ്പി ഉണ്ടാക്കിയാലും ചെയ്യുന്ന പോലെ സവാളയിലുള്ള വാട്ടർ കണ്ടൻറ്റ് കുറയണം, വെള്ളം നന്നായിട്ട് പോകണം. ഇത് ചുരുങ്ങുന്നവരെ ചുരുങ്ങിയൊരു ബ്രൗൺ കളർ ആവണ്ട, അതിന് തൊട്ട് മുമ്പ് നിർത്തുക. ഞാൻ ഇനി അടുത്ത സ്റ്റെപ്പ് കാണിക്കാം. നമ്മുടെ സവാള ഒരു വിധം റെഡിയായി. ഇതിലേക്ക് ഞാൻ നേരത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റ് പറയാൻ വിട്ടുപോയി, അത് കറിവേപ്പിലയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പച്ച കറിവേപ്പില കിട്ടാൻ വലിയ പ്രയാസമാണ്. ഞങ്ങളുടെ കുറച്ച് ഡ്രൈ കറിവേപ്പില ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യാൻ ഡ്രൈ കറിവേപ്പില ഇടുക. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളിയും ഇടുക. ചെറിയ ഉള്ളിയും സ്വല്പനേരം വഴറ്റുക.
കണ്ടിന്യൂ ചെയ്യുകയാണ്. പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഫ്ലെയിം കുറയ്ക്കാറുണ്ട്, എന്നിട്ട് റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഫ്ലെയിം കൂട്ടുന്നത്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. നമ്മുടെ ഉള്ളി മിക്സ്ചർ റെഡിയായി, എന്നിട്ട് വഴണ്ടിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളകിടുക. അടുത്ത സ്റ്റെപ്പ് നമ്മൾ മുറിച്ച് കീറി വെച്ചിരുന്ന പച്ചമുളക് ഒരു 1-2 മിനിറ്റ് വഴറ്റുക. അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് തക്കാളിയാണ്, മുറിച്ച് വെച്ചിരുന്ന തക്കാളി ആഡ് ചെയ്യുക. തക്കാളി വേവുന്നത് വരെ വഴറ്റുക, ഒരു 1-2 മിനിറ്റ് എടുക്കും. തക്കാളി വെന്ത് കഴിയുമ്പോൾ ഓണിയനും കുറച്ചുകൂടെ ഒരു ബ്രൗണിഷ് കളറാവും. അപ്പോൾ വേണമെങ്കിൽ 1-2 മിനിറ്റ് അടച്ചു വയ്ക്കാം, അടച്ചു വെച്ച് കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് വേവും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വഴറ്റുക. തക്കാളി വെന്ത് ഒരു പേസ്റ്റ് പോലെ ആവുന്നത് വരെ, മുഷിയാവുന്നത് വരെ. തക്കാളി നന്നായിട്ട് വെന്തു. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു 2 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ജിഞ്ചറും ഗാർലിക്കും സെപ്പറേറ്റ് ആണ്, അപ്പോൾ 1 teaspoon വീതം എടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തു. ഇനി ഇത് ഒന്ന് വഴറ്റുക, അതിൻ്റെ ആ ഒരു റോ സ്മെല്ല് പോകുന്നവരെ വഴറ്റുക. ബേസിലേക്ക് ഞാൻ ബാക്കി സ്പൈസസ് ആഡ് ചെയ്തു. നമുക്കുള്ളത് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി. ഇതിൽ മല്ലിപ്പൊടിയാണ് കൂടുതൽ. ഇതൊരു 1 teaspoon മഞ്ഞപ്പൊടിയുണ്ട്, 1 teaspoon മുളക് പൊടി, 1.5 teaspoon ഗരം മസാല. ഇതൊരു 2.5 teaspoon മല്ലിപ്പൊടിയുണ്ട്. മല്ലിപ്പൊടിയുടെ അളവ് കൂടുതലാണ് ബാക്കി സ്പൈസസ് ഒക്കെ കണ്ടുവരുമ്പോൾ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സ്പൈസസ് ഒക്കെ നന്നായിട്ട് മിക്സായി. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്യുക. നേരത്തെ നമ്മൾ ബീഫ് മാരിനേറ്റ് ചെയ്തപ്പം കുറച്ച് ഉപ്പ് ആഡ് ചെയ്തായിരുന്നു. കുറച്ചുകൂടെ ആവശ്യത്തിന് സ്പ്രിങ്കിൾ ചെയ്യുക, കൂടുതലാണ് പിന്നീട് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റുക. അതിനുശേഷം തേങ്ങ, നമ്മുടെ ഡ്രൈ കോക്കനട്ട് പൗഡർ, അല്ല തേങ്ങാപ്പൂളാണെങ്കിൽ തേങ്ങാപ്പൂള് ആഡ് ചെയ്യുക. അത് വറുത്തിട്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം, ഞാനിപ്പോൾ വറുക്കാതെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഒരു 1/2 cup നേരത്തെ കാണിച്ച 200 milliliter 1/2 cup എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യുക. നമുക്കൊരു നല്ലൊരു വരട്ടിയ മസാലയുടെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി കുറച്ച് നേരം വരട്ടിയ കണ്ടിന്യൂ ചെയ്യുക. തേങ്ങ നന്നായിട്ട് മിക്സായി. അതിനുശേഷം നമുക്കതിലേക്ക് ബീഫ് ആഡ് ചെയ്യാം. ബീഫ് വെന്തോന്ന് നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബീഫ് മിക്സ് നമ്മുടെ മസാല റോസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ബീഫ് മിക്സ് മസാല റോസ്റ്റിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ അതിൽ കുറച്ച് ഗ്രേവി ഉണ്ട്. ഗ്രേവി സാധാരണ നമ്മുടെ വരട്ടിയ ബീഫിൽ കാണാറില്ല. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കണം, ഈ വെള്ളമെല്ലാം പോകുന്നവരെ, ഗ്രേവി പോകുന്നവരെ. നിങ്ങൾക്ക് ആവശ്യമുള്ള തിക്നെസ്സാക്കി മാറ്റുക. ഉപ്പ് ചെക്ക് ചെയ്യുക, ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇതിൻ്റെ ഗ്രേവിയൊക്കെ വറ്റുന്നവരെ വഴറ്റണം. അടിയിൽ പിടിക്കാൻ പാടില്ല, അപ്പോൾ അതിനുവേണ്ടി കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക. ബീഫ് റെഡിയായിരിക്കുകയാണ്. അപ്പോൾ അതിലെ ഗ്രേവിയെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ടേസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തായിരുന്നു, കുഴപ്പമില്ല. ഇനി ഇത് സെർവ് ചെയ്യാം.